ഉദ്ഘാടനം കഴിഞ്ഞ ഒന്നര വർഷമായിട്ടും അട്ടപ്പാടി ആക്കളി ആനവായി പ്രീമെട്രിക് ഹോസ്റ്റൽ പ്രവർത്തനയോഗ്യമായില്ല. ഗതാഗത സൗകര്യമില്ലാത്ത ഊരുകളിലെ 50 കുട്ടികളുടെ താമസിച്ചുള്ള പഠനമാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. പട്ടികവർഗ ക്ഷേമ വകുപ്പ് 2 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. അട്ടപ്പാടി വനത്തിലെ വിദൂര ഗോത്ര ഊരുകളിലെ പ്രാക്തന ഗോത്രവർഗക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഹോസ്റ്റൽ. 2020 സെപ്റ്റംബർ 22 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതിയും ഇന്റർനെറ്റും ജലവിതരണവും യാഥാർത്ഥ്യമാകാത്ത തൊട്കി, ഗലസി, കടുകുമണ്ണ, ആനവായി, മുരുകള, തടികുണ്ട്, പാലപ്പട, കിണറ്റുകര തുടങ്ങിയ ഗോത്ര ഊരുകളിലെ കുട്ടികൾ പഠിക്കുന്ന ആനവായി ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂളിനോട് ചേർന്നാണ് ഹോസ്റ്റൽ. 50 കുട്ടികളാണ് സ്കൂളിലുള്ളത്. കോവിഡ് പ്രതിസന്ധി കഴിഞ്ഞ് സ്കൂളുകൾ തുറന്നെങ്കിലും ഹോസ്റ്റൽ സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. വാർഡനും കുക്കും വാച്ച്മാനും ഉൾപ്പെടെ ജീവനക്കാരുണ്ട്. പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ 5 പേരും സ്കൂളിലുണ്ട്. 2 കോടി മുടക്കിട്ട് ഗവൺമെന്റ് ഒരു സ്ഥാപനം തുടങ്ങിയെങ്കിലും വൈദ്യുതിയും പിന്നെ പിള്ളേർക്ക് കിടക്കയും മറ്റുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് മൂലം പിള്ളേർ അവരവരുടെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ITDP ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഈ പിള്ളേരെ ഇരുത്തി പഠിപ്പിക്കാനുള്ള ഹോസ്റ്റലിൽ നിന്ന് ഇരുത്തി പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുക്കാലിയിൽ നിന്നും 12 കിലോമീറ്റർ പ്രത്യേക വാഹനം ഏർപ്പെടുത്തി വേണം നിലവിൽ കുട്ടികൾക്ക് ഇവിടെ എത്താൻ. സ്കൂളിനോട് ചേർന്ന് ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സുകളും ഉപയോഗിക്കാനാവാത്ത സ്ഥിതിയിലാണ്. ജൂണിൽ സ്കൂൾ തുറക്കുമ്പോഴെങ്കിലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഹോസ്റ്റൽ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ഊരുകാരുടെ ആവശ്യം. മനോരമ ന്യൂസ്, അട്ടപ്പാടി.